നമസ്കാരം, സിനി ഭാരതിലേക്ക് സ്വാഗതം. സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്ന് 1 കോടിയോളം രൂപയുടെ ആഭരണങ്ങൾ കവർന്ന മോഷ്ടാവിനെ മണിക്കൂറുകൾക്കുള്ളിലാണ് കേരള പോലീസ് പിടികൂടിയത്. ശനിയാഴ്ച രാവിലെ മോഷണത്തിന് ശേഷം കാറിൽ രക്ഷപ്പെട്ട മുഹമ്മദ് ഇർഫാനെ കർണാടക പോലീസിന്റെ സഹായത്തോടെയാണ് അന്ന് വൈകിട്ട് 5 മണിയോടെ അറസ്റ്റ് ചെയ്തത്. റോബിൻഹുഡ് സിനിമയെ വെല്ലുന്ന മോഷണമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടന്നതും. കവർച്ച നടത്തിയ മുഹമ്മദ് ഇർഫാൻ അറിയപ്പെടുന്നത് തന്നെ റോബിൻഹുഡ് എന്നാണ്. മുംബൈയിൽ നിന്ന് ഒറ്റയ്ക്ക് കാർ ഓടിച്ചാണ് പ്രതി മുഹമ്മദ് ഇർഫാൻ ജോഷിയുടെ വീട്ടിലെത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. 1 കോടിയിലേറെ വിലമതിക്കുന്ന സ്വർണ വജ്രാഭരണങ്ങളാണ് റോബിൻഹുഡ് ഈ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചത്. അതിവിദഗ്ധമായാണ് മോഷണം നടത്തിയതെങ്കിലും CCTVയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളെ പിന്തുടർന്ന് ഈ അന്തർ സംസ്ഥാന മോഷ്ടാവിനെ കേരള പോലീസ് പിടികൂടുകയായിരുന്നു. 10ലധികം സംസ്ഥാനങ്ങളിൽ വിവിധ കേസുകളെ പ്രതിയാണ് ബംഗാൾ സ്വദേശിയായ ഇർഷാദ്. മോഷണം നടത്തി മുംബൈയിലേക്ക് മടങ്ങാനായിരുന്നു പ്രതി മുഹമ്മദ് ഇർഷാദിന്റെ ശ്രമം. മോഷണശേഷം പ്രതി അതിർത്തി കടന്നുവെന്ന് മനസ്സിലാക്കിയതോടെ കർണാടക പോലീസിന്റെ സഹായത്തോടെയായിരുന്നു മുഹമ്മദ് ഇർഷാദിന്റെ അറസ്റ്റ്. കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നാണ് ഇയാളെ കേരള പോലീസ് പിടികൂടിയത്. വെള്ളിയാഴ്ചയായിരുന്നു ജോഷിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ വൻ കവർച്ച നടന്നത്. വീടിന്റെ മുകൾ നിലയിലെ അലമാര കുത്തി തുറന്നായിരുന്നു മോഷണം. പ്രതി ഇർഷാൻ ഇതിന് മുൻപും കേരളത്തിൽ കവർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ ഭീമ ജ്വല്ലറി ഉടമ ബി ഗോവിന്ദന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് 2.5 ലക്ഷം രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളും 60,000 രൂപയും കവർന്നത് താനാണെന്ന് ഇർഫാൻ സമ്മതിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഈ സംഭവം നടന്നത് 2021 വിഷു ദിനത്തിലായിരുന്നു.